ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചുളിവില്ലാതെ ബെഡ്ഷീറ്റ് എങ്ങനെ വിരിച്ചിടാമെന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വിരിച്ച് കഴിയുമ്പോൾ പിള്ളേർ കടന്നു കഴിയുമ്പോഴൊക്കെ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോവും, ചുളിഞ്ഞു പോവും, അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഫിക്സായിട്ട് നല്ല ടൈറ്റായിട്ട് എങ്ങനെ വിരിക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് ബോട്ടിലുകളുടെ അടപ്പാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലെടുക്കാം, വലിപ്പമൊന്നും പ്രശ്നമല്ല. ഒരു 4 അടപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ 4 മൂലയിലായിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ അടപ്പിന് ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് ഈ ക്യാപ്പിന് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ മെറ്റൽ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കിയ ശേഷം ക്യാപ്പിലേക്കൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഹോൾ ഇട്ട് കിട്ടും. ഇതുപോലെ ഹോൾ ഇട്ട് ഈ ഹോളിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇത് പിടിപ്പിക്കാനായിട്ട്. ബട്ടൺസിൻ്റെ ഹോൾ പോലെ 2 ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നമുക്ക് 4 ക്യാപ്പും ഇതുപോലെ ഹോൾ ഇട്ടെടുക്കാം. ഇനി നമുക്ക് 4 മൂലയിലായിട്ട് ഇത് ഫിക്സ് ചെയ്യാം. ഞാനിത് തയ്ച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി നൂല് നമുക്ക് സാധാരണ നൂലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി കട്ടിയിൽ 3-4 ഫോൾഡ് ചെയ്തിട്ട് വേണം, അല്ലെ കട്ടിയുള്ള നൂലെടുത്തിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതുപോലെ തീരെ അറ്റത്തോട്ട് വെക്കരുത്, കുറച്ച് മാറ്റി വേണം നമ്മളിത് ഫിക്സ് ചെയ്യാനായിട്ട്. അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് ഫിക്സായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. നമ്മൾ ഉണ്ടാക്കിയ ആ ഹോളിൽ കൂടെ വേണം തയ്ച്ച് പിടിപ്പിക്കാനായിട്ട്. പിന്നെ ഇത് ഗമ്മ് വെച്ച് ഒട്ടിക്കുക അങ്ങനെയൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതങ്ങോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് എലാസ്റ്റിക്കുമായിട്ട് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ നമ്മളിത് തയ്ച്ച് പിടിപ്പിക്കണം. ഇതിവിടെ ഞാൻ 4 മൂലയിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബെഡൊന്ന് തിരിച്ചിടണം. മറിച്ചിട്ടിട്ട് വേണം നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ സാധാരണ ബെഡ്ഷീറ്റ് വിരിക്കുന്ന പോലെ വെറുതെ ബെഡ്ഷീറ്റ് വിരിച്ചിടുക. അതിനുശേഷം ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് എടുക്കുക, ഇല്ലെങ്കിൽ എലാസ്റ്റിക് എടുക്കുക, എന്തെങ്കിലും മതി. ഒരു 20 സെൻറ്റിമീറ്റർ നീളത്തിൽ മതിയാവും. എലാസ്റ്റിക് എടുത്ത്, എലാസ്റ്റിക് എടുക്കുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ എലാസ്റ്റിക്കിൻ്റെ അറ്റം ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ അറ്റത്തോട്ട് കോർണറിൽ വെച്ചിട്ട് നമ്മളിത് കെട്ടുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ബെഡ്ഷീറ്റ് വാഷ് ചെയ്യുമ്പോൾ നമുക്കിത് ഊരിയെടുത്ത് ഇത് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എലാസ്റ്റിക് ഒന്ന് കെട്ടിയെടുക്കാം. 4 നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് അഴിഞ്ഞു പോകരുത്, കെട്ടുമ്പോൾ ഇച്ചിരി മുറുക്കെ ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുത്താൽ മതി. 4 ഇതുപോലെ ഞാനിവിടെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ബെഡ്ഷീറ്റിൻ്റെ ഒരു കോർണർ എടുത്ത് അതിലേക്ക് ഈ എലാസ്റ്റിക് നമ്മൾ കെട്ടി വെക്കുകയാണ്, ബെഡ്ഷീറ്റ് അങ്ങോട്ട് കെട്ടി വെക്കുകയാണ്. എന്നിട്ട് എലാസ്റ്റിക് ഇത് വലിയ ഒത്തിരി സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതുപോലെ നന്നായിട്ട് മുറുക്കി അങ്ങോട്ട് വെക്കുക. ഇത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഈ എലാസ്റ്റിക് നമ്മൾ ഈ തയ്ച്ചു വെച്ചിരിക്കുന്ന അടപ്പിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. ലൂസാകുന്ന കാരണം നമുക്ക് 1-2 പ്രാവശ്യം അതൊന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ബെഡ്ഷീറ്റ് 4 മൂലയിൽ ഇതുപോലെ ചെയ്ത് ഫിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിച്ചാലും എത്ര കടന്ന് പിള്ളേരൊക്കെ ചാടി മറിഞ്ഞാലും ഇതൊന്നും ബെഡ്ഷീറ്റ് അതിൽ നിന്ന് ഊരി പോരത്തില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റേ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.